ആ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം ഇതിൽ വരുന്നത് ചാനൽ മാനേജ്മെന്റ് ഡിസിഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഡിസിഷൻ ആണ്. അപ്പൊ അതിൽ കുറെ സ്റ്റെപ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ടിങ് ദി ചാനൽ മെമ്പർ, ട്രെയിനിങ് ദി ചാനൽ, മോട്ടിവേറ്റിംഗ് ദി ചാനൽ മെമ്പേഴ്സ്, കോമ്പൻസേറ്റിംഗ് ചാനൽ മെമ്പേഴ്സ്, ഇവാലുവേറ്റിംഗ് ചാനൽ മെമ്പേഴ്സ് ആൻഡ് മോഡിഫൈയിങ് ചാനൽ അറേഞ്ച്മെന്റ്സ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ചാനൽ മാനേജ്മെന്റ് ഡിസിഷൻ. നൗ ലെറ്റ് അസ് ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് പോയിന്റ്, സെലക്ടിങ് ചാനൽ മെമ്പേഴ്സ്. അപ്പം ഒന്നാമത് ചാനൽ മെമ്പറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ഗുഡ് ചാനൽ പാർട്ണർ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ചാനൽ പാർട്ണർ എന്ന് പറയുമ്പോൾ അതിലെ ഇടനിലക്കാര്, കമ്പനിയുടെ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും കസ്റ്റമറുടെ അടുത്തേക്ക് അവർ പ്രൊഡക്റ്റ് എത്തുമ്പോൾ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അവരെയാണ് നമ്മൾ ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവർ ഒരു ഗുഡ് ആയിട്ടുള്ള ചാനൽ പാർട്ണർ എല്ലാ കമ്പനിക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ചാനൽ പാർട്ട്ണറിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജീരിയൽ ആസ്പെക്ട് ആണ്. രണ്ടാമത്തേത് ട്രെയിനിങ് ചാനൽ മെമ്പേഴ്സ്. ട്രെയിനിങ് ചാനൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആഫ്റ്റർ സെലക്ടിങ് ദ ചാനൽ മെമ്പർ ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ഈസ് ടു റിട്ടെയിൻ ദ ചാനൽ മെമ്പേഴ്സ്. അപ്പൊ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അപ്പം അവര് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മെമ്പേഴ്സിനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആൻഡ് ഇംപ്രൂവ് ദെയർ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അപ്പം അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ അവരുടെ സ്കില്ലും നോളജൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്സ്. നെക്സ്റ്റ് മോട്ടിവേറ്റിംഗ് ചാനൽ മെമ്പേഴ്സ്. ഇവിടെ വി വാണ്ട് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചാനൽ മെമ്പേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ടു മോട്ടിവേറ്റ് ചാനൽ മെമ്പർ ദ കമ്പനി പ്രൊവൈഡ് ഇൻസെന്റീവ്സ്. അവർക്ക് കമ്പനി ഇൻസെന്റീവുകൾ പ്രൊവൈഡ് ചെയ്യണം, ഹയർ മാർജിൻ പ്രീമിയം പ്രൊവൈഡ് ചെയ്യണം, ഡിസ്പ്ലേ അലവൻസസ്, സ്പെഷ്യൽ ഡീൽസ് ഒക്കെ ഈ ചാനൽ പാർട്ട്നേഴ്സിന് വേണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ അടുത്ത് വരുന്നതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ദിസ് വിൽ മോട്ടിവേറ്റ് അതർ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ടു പെർഫോം ബെറ്റർ. ഇതില് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരുടെ കസ്റ്റമേഴ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ പറയുന്നത്. മൂന്നാമതായിട്ട് അതിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രോഗ്രാംസ് ആണ്. ദീസ് ഇൻക്ലൂഡ് ദ അഡ്വർടൈസിംഗ് അലവൻസസ്, ട്രെയിനിങ് സെയിൽസ് പീപ്പിൾ, പേയ്മെന്റ് ഫോർ ഡിസ്പ്ലേ, ഫ്രീ ഗുഡ്സ്, കമ്മീഷൻ ഓൺ എക്സ്ട്രാ സെയിൽസ് എക്സെട്ര. ഇതെല്ലാമാണ് കോപ്പറേറ്റീവ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നത്. എനിവേ, ദ കീപ് ടു എഫക്റ്റീവ് മോട്ടിവേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നാലാമത്തത് കോമ്പൻസേറ്റിംഗ് ദ ചാനൽ മെമ്പർ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ചാനൽ പാർട്ട്ണറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ചാനൽ മെമ്പേഴ്സിന് ദേ ഷുഡ് അലൌ ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ് ഓൺ ദ പ്രൊഡക്ട് ദാറ്റ് ദേ ബൈ ഫ്രം ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് അഡീഷണൽ ആയിട്ട് അലവൻസസുകളും ഡിസ്കൗണ്ടുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൻസേറ്റിംഗ് ചാനൽ മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ചാനൽ മെമ്പേഴ്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ചാനൽ മെമ്പേഴ്സ് ഓൺ പീരിയോഡിക് ബേസിസ്. ഓരോ പീരിയോഡിക് ബേസിസിൽ ചാനൽ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരുടെ ഇൻവെന്ററി ലെവൽ എത്രയാണ്, അവരുടെ സെയിൽസ് എത്രയാണ്, സർവീസ് സപ്പോർട്ട് എത്രയാണ്, ഡെലിവറി ടൈം പെർഫോമൻസ് എത്രയാണ്, കംപ്ലൈന്റ് റിഡ്രസ്സിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവാലുവേറ്റ് ചെയ്യലാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. സച്ച് എ ഇവാലുവേഷൻ പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ നെസസറി ടു ഡിസൈഡ് വിച്ച് ചാനൽ മെമ്പർ ഈസ് ടു ബി റിട്ടെയിൻഡ്. അതിന് ഏത് മെമ്പറിനെ നമ്മൾ റിട്ടെയിൻ ചെയ്യണം, തുടർന്നുകൊണ്ട് പോകണം, ആരെ നമുക്ക് ഒഴിവാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മോഡിഫൈയിങ് ചാനൽ മെമ്പേഴ്സ് ആണ്. ഇതില് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. നമ്മുടെ ഇവാലുവേഷന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം,
ആഡ് ഓർ ഡ്രോപ്പ് ആൻഡ് ഇന്റർമീഡിയറി. നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഒരു ചാനൽ പാർട്ട്ണറിനെ അഡീഷണൽ ആയിട്ട് ചേർക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള തീരുമാനിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മാർക്കറ്റിംഗ് ചാനലിനെ ഉൾപ്പെടുത്തണോ അവരെ ഒഴിവാക്കണോ എന്നുള്ള കാര്യവും, പിന്നെ പുതിയതായിട്ട് ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, പുതിയതായ മൊത്തത്തിൽ പുതിയതായിട്ടുള്ളൊരു ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ ഉണ്ടാക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത്. മോഡിഫൈയിങ് ചാനൽ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ടൈം